നമസ്കാരം. കഴിഞ്ഞ ദിവസം രാജ്യാന്തര തലത്തിൽ വളരെയധികം വാർത്താ പ്രാധാന്യം നൽകിയ ഒരു ചർച്ച നടന്നിരുന്നു. മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായ വിനയ് ഖത്രയും ഇറാന്റെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൽഹാനിയും തമ്മിലാണ് കഴിഞ്ഞ ദിവസം ആ ചർച്ച നടന്നത്. ഇറാൻ ഇന്ത്യ സെക്രട്ടറിമാരുടെ ഈ നിർണായകമായ ചർച്ച എന്തിന് എന്ന ചോദ്യം ലോകത്തിന്റെ പല കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ഈ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് പോരാട്ടം നടക്കവേ ഹമാസിന് നിരുപാധികം പിന്തുണ അറിയിച്ച ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിനെതിരായി എല്ലാ കാലത്തും നിലപാടെടുക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിന് കൃത്യമായ പിന്തുണ നൽകുന്ന ഇന്ത്യ ഇറാനുമായി ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തിയത് എന്ന ചോദ്യം തന്നെയാണിത്. അതിന്റെ ചില സൂചനകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒമാൻ ഉൾക്കടലിനോട് ചേർന്ന് ഇറാനിലെ ഒരു തുറമുഖം നവീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. വരാനിരിക്കുന്ന സാമ്പത്തിക ഇടനാഴിയുടെ നട്ടല്ലാകും ഈ തുറമുഖം എന്ന വിലയിരുത്തലുകൾ കൂടിയുണ്ട്. ഇറാനിലെ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയും ഇറാന്റെ വിദേശകാര്യ മന്ത്രിയും തമ്മിൽ നടന്നത്. ഇറാനിലെ ധാതു സമ്പന്നമായ സിദ്നാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഈ ചാബഹാർ എന്നറിയപ്പെടുന്ന തുറമുഖമുള്ളത്. ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രമാക്കി ഈ തുറമുഖത്തെ വളർത്തിയെടുക്കുക എന്നതാണ് ഇന്ത്യയുടെ ആത്യന്തിക ലക്ഷ്യം. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അതിവേഗം യൂറോപ്യൻ വിപണിയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് തുറമുഖത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. ഇന്ത്യക്ക് മാത്രമാണോ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അല്ല, അഫ്ഗാനിസ്ഥാനു കൂടി ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, നിലവിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. കാരണം അവർ കഴിഞ്ഞ ദിവസമാണ് അവരുടെ എംബസി ഇന്ത്യയിൽ അടച്ചുപൂട്ടിയത്. ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്ക് രണ്ട് വ്യാപാര ഇടനാഴികളാണ് ഇന്ത്യ നിലവിൽ പദ്ധതിയിടുന്നത്. അതിലൊന്നാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. 7200 കിലോമീറ്റർ ഉള്ള ഒരു ചരക്ക് പാതയാണ് ഇത്. ഒരറ്റത്ത് ഇന്ത്യയും മറ്റൊരറ്റത്ത് യൂറോപ്പുമാണ് ഈ ഇടനാഴിയിൽ വരുന്നത്. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, അർമേനിയ, അസർബൈജാൻ, റഷ്യ, മധ്യേഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൂടെയാണ് ഈ കോറിഡോർ അഥവാ ഈ ഇടനാഴി കടന്നു പോകുന്നത്. അതേസമയം മറ്റൊരു ചരക്ക് പാത കൂടി ഇന്ത്യ വിഭാവനം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ ആണ്. അടുത്തിടെയാണ് ഈ ചരക്ക് പാത പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ നിന്ന് തുടങ്ങി UAE, സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രയേൽ വഴി യൂറോപ്പിലെ ഗ്രീസിലേക്ക് എത്തുന്നതാണ് ഈ സാമ്പത്തിക ഇടനാഴി. G20 ഉച്ചകോടിക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഇടനാഴിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സുപ്രധാന കരാറിൽ ഏർപ്പെടുന്നത്. മാത്രമല്ല, ചൈനയ്ക്കും റഷ്യയ്ക്കും പാകിസ്ഥാനും മറുപടി നൽകുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ കോറിഡോർ പദ്ധതിയിൽ ഇന്ത്യക്കൊപ്പം സഹകരിക്കുന്ന അമേരിക്കയ്ക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈസി മലയാളം.